കൊല്ലത്ത് വഴിത്തർക്കത്തിന്റെ പേരിൽ 9 വയസ്സുകാരനെ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ചതായി പരാതി. ചിതറ സ്വദേശികളായ ബിജു, സ്വാതി ദമ്പതികളുടെ 9 വയസ്സുള്ള മകൻ പ്രണവിനാണ് പരിക്കേറ്റത്. അയൽവാസിയായ ശൈലജയും ബിജുവും തമ്മിൽ വഴിയുടെ പേരിൽ ഏറെ നാളായി തർക്കം നിലനിന്നിരുന്നു. ശനിയാഴ്ച രാവിലെ ഇത് സംബന്ധിച്ച് വീണ്ടും തർക്കമുണ്ടാവുകയും ശൈലജ ബിജുവിനെയും കുടുംബത്തെയും അസഭ്യം പറയുകയും കല്ലെറിയുകയും ചെയ്തുവെന്നാണ് പരാതി. നിരന്തരമായി വഴിയുടെ പേരിൽ തർക്കമുണ്ടെന്ന് അയൽവാസിയും പറയുന്നുണ്ട്. ഞാനിവിടെ അയലോക്കത്ത് താമസിക്കുന്നതാണ്. ഇത് ഇവർ നമ്മളിവിടെ താമസമായിട്ട് 5 വർഷമായി. ഏകദേശം ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവിടെ എന്നും പ്രശ്നമാണ്. അതിൻ്റെ പേരിൽ കേസൊക്കെ നടക്കുന്നു. ഇവർ ഈ പഞ്ചായത്ത് വഴിയിൽ ഇറങ്ങാനും നടക്കാനും സമ്മതിക്കത്തില്ല. ഇത് അവരെ വഴിയാണെന്നും പറഞ്ഞുകൊണ്ട് എന്നും നിരന്തരം ഇതിന് ചീത്ത വിളിയും ബഹളവും ഇരുന്ന് ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, നടപടി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവർക്കാരെയും പേടിയില്ലാത്തത് കൊണ്ട് അതിൻ്റെ പേരിൽ യാതൊരു ഇതും അവർക്ക് വന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ കുട്ടിയുടെ അമ്മേനെ നിരന്തരം ചീത്ത വിളിക്കുക, അസഭ്യം പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഇന്നലെ ഞാൻ രാവിലെ 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് മോൻ പഠിക്കാൻ പോയതിന് ശേഷം അവൻ പോകുന്ന നോക്കാനായിട്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കാണ് ഇവിടെ ഇങ്ങനെ ഒരു ബഹളം കേട്ട്. അപ്പം നോക്കിയപ്പം കൊച്ചിനെ, പിന്നെ പ്രണവം എന്ന് പറയുന്ന കൊച്ചിനെ, പിന്നെ കല്ലെടുത്ത് എറിയും പിടിച്ച് റോഡിലോട്ട് വലിച്ച് ഇടുന്നത് ഞാൻ കണ്ടായിരുന്നു. തുടർന്ന് പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് ചെയ്ത റോഡിൽ സഞ്ചരിക്കാൻ അനുവദിക്കുന്നില്ലെന്നും നിരന്തരം ആക്രമിക്കുകയാണെന്നും കാട്ടി ബിജുവും കുടുംബവും പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ ചിതറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സി മലയാളം ന്യൂസ്, കൊല്ലം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.